എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. ആദ്യം കുറച്ച് സമയം മൗനം ആചരിച്ചാണ്. ഈ ഒരു സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടു തീർത്തതിന്, സക്സസ്ഫുള്ളി കണ്ടു തീർത്തതിന് എനിക്ക് ഞാൻ തന്നെ റീത്ത് വെച്ചാണ്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. സർക്കാർ റോഷൻ സാർ എന്നെ സാർ പണി വെച്ചിരിക്കട സാർ. ആരാധകരെ കണ്ട ബീസ്റ്റ് പാത്രക്ക് ജാക്ക് ആൻഡ് ജിൽ കുട്ടാപ്സ് പാത്രക്ക് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ലൈഗർ പാത്രക്ക് മോൺസ്റ്റർ പാത്രക്ക് ഇന്ന മാതിരി ഒന്നും പാത്രതയില്ല. ഗുരുവേ നമസ്കരിക്കുന്നു, എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. അന്ത മാതിരി ഒരു മലങ്കൾട്ട്, മലങ്കൾട്ട് 2.0 എന്ന് പറയുന്ന നെക്സ്റ്റ് ലെവൽ മലങ്കൾട്ട്. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. ഏയ് ഏയ് പണിഞ്ഞതാ. നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ കോമഡിയാണ് ഈ സിനിമയ്ക്കകത്ത്. ഒരുപാടുണ്ടല്ലോ, എന്റെ സ്കിൻ എന്റെ ഫേസ് ആൻറ്റി ബോഡി എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കില്ല. ഒരു മുട്ട പഫ്സ് പടത്തിലാണ് അദ്ദേഹം കാര്യം അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ കേട്ടോ ശോഭ, കോമൺ സെൻസ് സീരിയൽ ആയതുകൊണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മലങ്കാട്ട് 2.0, അതിൽ എന്ത് ചെയ്യാന. അജു ഹോറിസന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു നശിച്ച ക്യാരക്ടർ. ഒന്നുമില്ല പോട്ടെടാ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കും. ഇതുപോലത്തെ ഒരു ടോക്സിക് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആരായാലും നശിച്ച് നാരായണ കല്ല് കണ്ടുപോകും. പാവാമ്പ്രാട്ടി ആ മാണിക്കന്റെ ഒപ്പരം നടന്നു നടന്ന് ഭയങ്കര വൃത്തികേട് കണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇങ്ങനെ, നമുക്ക് ക്രിഞ്ചടിക്കുന്ന മാത്രല്ല ഇങ്ങനെ ഒരുമാതിരി അസ്വസ്ഥയോ ഇറങ്ങിപ്പോവാൻ തോന്നും. ചപ്പാത്തി തിന്നാൻ വരുന്നതും പലകയുടെ വലിപ്പം അന്വേഷിക്കേണ്ട കാര്യമില്ല. അതെവിടത്തെ ചൊല്ല, അപ്പം തിന്നാ മതി, കുഴി എന്നുണ്ടാന്നല്ലേ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായല്ലോ, അത് മതി. അത്രയ്ക്ക് അബോധം, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ജാക്ക് ആൻഡ് ജില്ലൊക്കെ കണ്ട ആളാണ് ഞാൻ, അതുകൊണ്ടാ പറയുന്നത്. തിയേറ്ററിൽ കണ്ട ആളാണ്. മറക്കില്ല, നാരായണിപ്പ എന്റെ കയ്യില് വേറൊന്നുമില്ല ഞേട്ടാ, മാലയിട്ട് കാണണം. അതിനൊക്കെ അപ്പുറത്തേക്ക് 2.0 മലങ്ങൾട്ടെന്ന് പറയാൻ കാരണം അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ സിനിമ. സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തല വെച്ചത്. അങ്ങനെ സിനിമ അവസാനിച്ചിട്ട് ലാസ്റ്റ് എഴുതി കാണിക്കണ ഫ്രണ്ട്ഷിപ്പ് ഈസ് ന്യൂ മാഡ്നസ്. വാട്സ് ദാറ്റ്? എങ്ങനെയുണ്ടാളിയാ ഗംഭീരമായിരുന്നു. മാഡ്നസ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രാന്തായി പോയത് സിനിമ കണ്ട എനിക്കാണ്. സാധാരണ നിയമപരമായി തന്നെ ഒതുക്കാം. റോഷൻ സാർ കൊറിയയിലേക്ക് വിസക്ക് കൊടുത്തിട്ടുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ. അവിടേക്ക് പോവാണ്. അവിടെ നിങ്ങൾക്ക് അവിടെ ഒന്ന് സിനിമ എടുക്കാനും പറ്റൂല, എനിക്ക് സിനിമയും കാണണ്ട, ആർക്കും സിനിമ കാണണ്ട, റിവ്യൂ പറയേണ്ട ഒരു പ്രശ്നമല്ല. ഓക്കെ, സോ സീ യു ഇൻ കൊറിയ. പിന്നൊരു കാര്യം, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ പാവം.